ശ്രീമതി ബിന്ദു കൃഷ്ണ കൂടി നമുക്കൊപ്പമുണ്ട് ശ്രീമതി ബിന്ദു കൃഷ്ണ അതായത് നിലവിൽ ഇപ്പോൾ ഷാഹിദ കമാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ നിരവധിയാംവിധം സാമൂഹിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് രാജ്യത്ത് പെൺകുട്ടികളുടെയും വിവാഹപ്രായം 21 ആക്കി ഉയർത്തിയിരിക്കുന്നത് ഇതിനോടുള്ള അഭിപ്രായം എങ്ങനെയാണ് യോജിക്കുന്നു തീർച്ചയായും കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനത്തെ സ്ത്രീയുടെ വിവാഹപ്രായം 21 ആയി നിജപ്പെടുത്തിയ തീരുമാനത്തെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു 21 എന്നത് ഒരു എല്ലാത്തിൻ്റെയും അതിരാണ് എന്നുള്ളത് കൊണ്ടല്ല മറിച്ച് 18 എന്നുള്ളത് ഒരു കാരണവശാലും നമ്മുടെ രാജ്യത്തെ ഒരു പെൺകുട്ടിയുടെ വിവാഹപ്രായം അല്ല എന്ന പൂർണ്ണ ബോധ്യമുള്ളത് വിശേഷിച്ചും മാറിയ സാമൂഹിക സാഹചര്യത്തിൽ സ്വതന്ത്രമായി വിദ്യാഭ്യാസം നേടുവാനും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിന് ആവശ്യമായ ഒരു തൊഴിൽ നേടുവാനുമുള്ള സമയം കഴിഞ്ഞതിനും അല്ലെങ്കിൽ അതിനുള്ള അവസരം ലഭിച്ചതിന് ശേഷം മാത്രം വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്നതാണ് തീർച്ചയായും ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ ഒരു യുവതിയുടെ ജീവിത സുരക്ഷിതത്വത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ആ അടിയന്തര ആവശ്യം മുൻനിർത്തിക്കൊണ്ടും ഒപ്പം തന്നെ പഴയ കുടുംബങ്ങളെ പോലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടല്ല ഇന്നത്തെ പെൺകുട്ടികൾ വളരുന്നത്. സ്വാഭാവികമായും അവർക്കൊരു ഒരു മറ്റൊരു കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം നയിക്കുവാനുള്ള ഒരു പക്വതയും കൂടി വരുവാൻ ഒരു പരിധിവരെ ഈ ഒരു മാറ്റം സഹായകമാകും. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ചുള്ള ചർച്ചകൾ ഉച്ചത്തിൽ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോ സ്ത്രീകൾക്കുള്ള സ്വത്ത് ബോധത്തോടെ സ്വയം ബോധ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു നല്ല മാറ്റമായി നമുക്കിതിനെ കാണുവാൻ കഴിയും. ഈ ഒരു മാറ്റം കൊണ്ട് എല്ലാം ആയി എന്ന അഭിപ്രായം ഇല്ല എങ്കിലും മറ്റു പല മാറ്റങ്ങൾക്കുമുള്ള നാന്ദിയായി ഇത് മാറുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ സ്വാഗതം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സമൂഹത്തെ നന്മയ്ക്ക് ഉതകട്ടെ, പെൺകുട്ടികൾ പഠിച്ചു വളരട്ടെ, അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് ഒരു വർഷമാകുമ്പോൾ, മിക്കവാറും പ്ലസ് ടു ഒക്കെ ആകുമ്പോഴേക്കും വിവാഹം തീരുമാനിച്ചിരിക്കും, 18 ആകാൻ കാത്തിരിക്കും, 18 ആകുന്ന വേളയിൽ തന്നെ വിവാഹം നടക്കും. പിന്നെ പലരുടെയും വിദ്യാഭ്യാസം എന്നുള്ളത് കേവലം സ്വപ്നമായി മാത്രം അവശേഷിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി സർവോപരി സ്വാതന്ത്ര്യത്തോടെ സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള സാഹചര്യം ഒരുക്കുമ്പോൾ അവർ രൂപം കൊടുക്കുന്ന പുതിയ കുടുംബത്തിനും അത് വലിയ ബലവും ശക്തിയും പകരും എന്ന കാര്യത്തിൽ സംശയമില്ല. നല്ല ഒരു തീരുമാനമാണിത്. ശരി, ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ ഒ അബ്ദുള്ള സാമൂഹ്യ നിരീക്ഷകൻ കൂടി നമുക്കിപ്പം ചർച്ചയിലുണ്ട്, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ബിന്ദുകൃഷ്ണ, നേരത്തെ ഒ അബ്ദുള്ള ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു ഭീകരമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്രശ്നം കൂടി ഇതിനിടയിലുണ്ട്. ജനസംഖ്യാ നിയന്ത്രണം എന്ന രീതിയിൽ ഒരു പ്രത്യേക സമുദായത്തെ ഉദ്ദേശിച്ചാണോ എന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങൾ കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സമിതി, കേന്ദ്ര ടാസ്ക് ഫോഴ്സ് ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ജയ ജെയ്റ്റ്ലി അവർ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നു, ജനസംഖ്യാ നിയന്ത്രണമല്ല ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ ശാക്തീകരണമാണെന്ന് പറയുന്നു. എങ്കിൽ പോലും ഇതിന് മറവിൽ മറ്റൊരു നടക്കുന്ന ഒരു ഭീകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം നമ്മൾ നോക്കി കാണേണ്ടതുണ്ടോ? സ്ത്രീ ശാക്തീകരണത്തിന്റെ പാതയിൽ അത്തരം സാമൂഹികമായ വലിയൊരു ഭീകരാവസ്ഥയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ മുന്നിലുള്ള വിഷയം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമുദായത്തിൽ വിവാഹ പ്രായ നിയന്ത്രണം കൊണ്ടുവരികയല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വാദത്തിന് അടിസ്ഥാനമുണ്ടെന്ന് പറയാം. ഇത് സാമൂഹ്യ സാഹചര്യം ആ പ്രത്യേക സമുദായത്തിന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ എല്ലാ സമുദായങ്ങളും ബാലവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ബാല വിവാഹവും അതിനോടനുബന്ധിച്ച് ചടങ്ങുകൾക്കും പവിത്രത കൽപ്പിക്കപ്പെടുകയും ചെയ്തിരുന്ന ഒരു സമൂഹമായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ സാംസ്കാരികമായി ഉയരുകയും അതല്ല ശരി, ശാരീരികവും മാനസികവുമായ പെൺകുട്ടികളുടെ ഭദ്രത ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ കുടുംബജീവിതത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കാവൂ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ശൈശവിവാഹത്തെയും ബാലവിവാഹത്തെയും ഒക്കെ നിരോധിച്ചുകൊണ്ട് പ്രായപൂർത്തി വോട്ടവകാശം പോലെ തന്നെ പ്രായപൂർത്തി വിവാഹവും നമ്മുടെ രാജ്യത്ത് നിയമമാക്കി മാറ്റുകയും കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ചുള്ള ഒരു മാറ്റമായി മാത്രമേ ഇതിനെ കണ്ടാൽ മതിയാകൂ. എന്റെ കൺമുന്നിലുള്ളത് എല്ലാ സമുദായത്തിലെയും സമുദായത്തിൽ വിശ്വസിക്കാത്ത നാസ്തികരായ ആളുകളുടെയും വീട്ടിലെ കുഞ്ഞുങ്ങൾ 18 വയസ്സാകുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാധ്യത ഒഴിക്കാൻ കാത്തിരിക്കുന്ന മാതാപിതാക്കളെ നല്ല കുടുംബജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് തങ്ങൾ ചെറുപ്പക്കാരായിരിക്കുമ്പോൾ തന്നെ മക്കളെ കുടുംബജീവിതത്തിലേക്ക് ആക്കി മറ്റു കാര്യങ്ങളെല്ലാം സുരക്ഷിതമാക്കാൻ വെമ്പൽ കൊള്ളുന്ന മാതാപിതാക്കളെയും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ളവർ കുഞ്ഞുങ്ങളുടെ പഠിക്കാനുള്ള അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള അവസരത്തെയാണ് ഇല്ലാതാക്കുന്നതെന്ന് തിരിച്ചറിയുന്നില്ല. മാത്രവുമല്ല, നമ്മുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് പെൺകുട്ടി എന്ന് പറഞ്ഞാൽ വിവാഹം കഴിപ്പിക്കുവാനും പ്രത്യുൽപാദനത്തിനും വേണ്ടിയുള്ള ഒരു വ്യക്തിയാണ് എന്നൊരു ചിന്ത രൂഢമൂലമായി പാട്രിയാർക്കൽ സൊസൈറ്റി എന്ന നിലയിൽ നമ്മുടെ സൊസൈറ്റി നിലനിൽക്കുന്നുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഓരോ യുവതിക്കും ഓരോ സ്ത്രീക്കും വ്യക്തിത്വമുണ്ട് എന്നും
അവളുടെ അവൾക്ക് മസ്തിഷ്കം ഉണ്ട് എന്നും അവൾക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സ്വന്തം ജീവിതം രൂപപ്പെടുത്തിയെടുക്കുവാനുമുള്ള കഴിവും സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടെന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇതിലൂടെ വരുന്നത്. കാരണം 18 വയസ്സാകുമ്പോൾ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചുരുക്കം ചിലർക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരം കിട്ടുന്നു, തുടർ തൊഴിലുകൾ ലഭ്യമാകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുവെങ്കിലും ഭൂരിപക്ഷം സ്ത്രീകൾക്കും പിന്നീട് അടുക്കളയിലോ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിലോ ആയി ജീവിതം പരിമിതപ്പെടുത്തേണ്ടി വരും. ഇനിയിപ്പോ വീടിന് പുറത്തേക്ക് വന്നാൽ വിദ്യാഭ്യാസത്തിന് കുറവ് കൊണ്ട് പരിമിതമായ ജോലി സാധ്യതകളും സാഹചര്യങ്ങളും ലഭ്യമാകുന്നുള്ളൂ. അങ്ങനെ സ്ത്രീകളുടെ അവകാശം, സ്ത്രീകളുടെ വ്യക്തിത്വം, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, അവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള ഒരു നിയമമാറ്റമായി മാത്രമേ ഇതിനെ കാണുവാൻ കഴിയുകയുള്ളൂ. അതായത് ശ്രീമതി ബിന്ദു കൃഷ്ണ, നിലവിലിപ്പോൾ 18 വയസ്സായിട്ടും 2019-21 കാലഘട്ടത്തിലെ കണക്കനുസരിച്ച് 23% 18 വയസ്സാകുന്നതിന് മുൻപ് വിവാഹം ചെയ്യുന്നവരുടെ രാജ്യത്തെ ആകെ കണക്കെന്ന് പറയുന്നത് 23% എന്നുള്ളതാണ്. അതെ അതെ, തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തൊക്കെ അത്തരം വിവാഹങ്ങൾ അത്യപൂർവമായി മാത്രമേ നടക്കുന്നുള്ളൂ എങ്കിൽ പോലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങൾ, ഉൾനാടൻ ഗ്രാമങ്ങളിലൊക്കെ തന്നെ ഇത്തരം ബാലവിവാഹങ്ങൾ നടക്കുന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. പക്ഷെ അത് മറച്ചു വെക്കുകയും അധികാരികൾ അറിയാതെ പോവുകയും കേസാവുകയും ഒന്നും ചെയ്യാതെ, ഇനിയിപ്പോ കേസ് ആണെങ്കിലും അധികാരികൾ കേസാക്കണ്ടെന്ന് വെച്ച് കണ്ണടക്കിയുമുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബോധവൽക്കരണം വളരെ അനിവാര്യമാണ് ഇത്തരം കാലഘട്ടങ്ങളിൽ. എത്രത്തോളം പറഞ്ഞാലും ആ ബോധ്യപ്പെടലുകളുടെ അഭാവം കൊണ്ട് തന്നെ പെൺകുട്ടികളുടെ വിവാഹം ചിലയിടത്തെങ്കിലും അതൊരു കുരുതി കൊടുക്കലായി മാറുന്നു എന്ന് സ്ത്രീധന മരണങ്ങളിലൂടെയും അതുപോലെ തന്നെ ഗാർഹിക പീഡനങ്ങളിലൂടെയും ഒക്കെ അതിന്റെയൊക്കെ കണക്കുകൾ നമ്മളെ വെളിവാക്കുന്നതാണ്.